പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രധാന അധ്യാപകരെ, അധ്യാപക അനധ്യാപകരെ, ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും പുതിയ അധ്യയന വർഷത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. 2021-22 അധ്യയന വർഷം ആരംഭിക്കുകയാണല്ലോ. ജൂൺ 9-ാം തീയതി ആവശ്യമായ ഒരുക്കങ്ങളെല്ലാം നടത്തി. പക്ഷേ പ്രത്യേകമായൊരു സാഹചര്യം, സ്കൂളുകളിൽ പോകുവാനും കൂട്ടുകാരോടൊപ്പം ഉല്ലസിക്കുവാനും അവരോടൊപ്പം കൂടുതൽ പഠിക്കുവാനുമുള്ള സാഹചര്യങ്ങളൊന്നും നമുക്കില്ല. COVID-19 നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിലും മനസ്സ് തളരാതെ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഈ ഒരു വർഷം പ്രയോജനപ്പെടുത്തണം. പ്രതിസന്ധികൾ, വിഷമങ്ങൾ ഉണ്ട് എങ്കിലും ആ സാഹചര്യത്തിലും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുവാനും മുന്നേറുവാനും കഴിയണം. ഫുട്ബോൾ കളിക്കുന്നുണ്ട്, ക്രിക്കറ്റ് കളിക്കാറുണ്ട്, വോളിബോൾ, അങ്ങനെ കളികളെല്ലാം പങ്കെടുക്കും. ആ കളികളിലെല്ലാം, ക്രിക്കറ്റാണെങ്കിൽ ഒരാളല്ലല്ലോ കളിക്കുക, ഒരു ടീം വർക്കല്ലേ. അതിൽ ക്രിക്കറ്റിന് ഒരു ക്യാപ്റ്റനുണ്ട്, ഒരു കോച്ചുണ്ട്, 11 കളിക്കാരുണ്ട്. ചിലർ ബാറ്റിങ്ങിൽ വളരെ സമർത്ഥരായിട്ടുള്ള ആളുകൾ, ബൗളിങ്ങിൽ സമർത്ഥരായിട്ടുള്ള ആളുകൾ, സ്വന്തമായിട്ട് അവർ പരിശ്രമിച്ച് അവർക്ക് ഒരു ടീം വർക്കല്ല. ഒരു ടീം ജയിക്കണമെങ്കിൽ എല്ലാവരും, 11 പേരും ഒരുപോലെ കരുതിയെങ്കിൽ മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഈ ഒരു അധ്യയന വർഷത്തിൽ അധ്യാപകരും മാതാപിതാക്കളും കുഞ്ഞുങ്ങളും നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ വർഷവും നമുക്ക് വിജയിപ്പിക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഞാൻ പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുകയാണ്. വിദ്യാഭ്യാസമാണ് ഒരു വ്യക്തിയെ പ്രകാശമുള്ളതായിട്ട് മാറ്റുക. നാം പീഠത്തിൽ തെളിച്ചു വെക്കുന്ന ദീപം, നമുക്കറിയാം പ്രകാശം, ആ പ്രകാശം, ആ മുറിയിലുള്ളവർ എവിടെയാണോ ദീപം തെളിഞ്ഞിരിക്കുന്നത്, എല്ലാവർക്കും പ്രകാശം നൽകുന്നു. ഇതുപോലെയാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം ബുദ്ധിയുടെ കണ്ണാണ് എന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. ഐ ഓഫ് ദ ഇൻ്റലക്ട് ഇസ് എഡ്യൂക്കേഷൻ. അപ്പോൾ അതിൻ്റെ കണ്ണാണ്. കണ്ണില്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ലല്ലോ. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് നമുക്ക് കൂടുതൽ പ്രകാശിതരായിത്തീരുകയാണ്. ഒരിക്കൽ ഒരു സന്യാസിയും ശിഷ്യനും പുഴയിൽ കുളിക്കാൻ പോയി. പുഴയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തേൾ ഒഴുകി വരുന്നത് കണ്ടു. അപ്പോൾ സന്യാസി ആ തേളിനെ മുങ്ങിച്ചാകുന്നതിൽ നിന്ന് രക്ഷിച്ചു, തൻ്റെ കൈ നീട്ടി രക്ഷിച്ചു. പക്ഷേ പുറത്തേക്ക് എത്തുന്നതിന് മുമ്പ് തേള് ഒന്ന് കുത്തി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും പുഴയിൽ കുളിക്കുവാൻ വേണ്ടി സന്യാസി പോയി, ഇവർ രണ്ടുപേരും കൂടി. അപ്പോൾ വീണ്ടും ഒരു തേൾ ഇതുപോലെ ഒഴുകി വരുന്നത് കണ്ടപ്പോൾ സന്യാസി വീണ്ടും അതിനെ രക്ഷപ്പെടുത്തി. അപ്പോൾ ശിഷ്യൻ ചോദിച്ചു, ആ രണ്ടാമത് രക്ഷപ്പെടുത്തിയപ്പോൾ തേൾ പുറത്തേക്ക് എറിയുന്നതിന് മുമ്പ് വീണ്ടും സന്യാസിയുടെ കയ്യിലൊന്ന് കുത്തി. അപ്പോൾ ശിഷ്യൻ ചോദിച്ചു, കഴിഞ്ഞ പ്രാവശ്യം രക്ഷപ്പെടുത്തിയപ്പോൾ അങ്ങേക്ക് അനുഭവമുള്ളതല്ലേ, തേൾ കുത്തുമെന്നറിഞ്ഞുകൂടെ, വീണ്ടും എന്തുകൊണ്ടാണ് ഈ തേളിനെ രക്ഷിക്കുവാനും വീണ്ടും കുത്തുമേടിക്കുവാനും അങ്ങ് തയ്യാറായത്? അപ്പോൾ സന്യാസി ഇപ്രകാരം ശിഷ്യനോട് പറഞ്ഞു, നന്മ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. നമുക്ക് നന്മ ചെയ്യുമ്പോൾ നന്മ സ്വീകരിക്കുന്നവർ അവരുടെ സ്വഭാവം എന്താണെന്ന് ഒരിക്കലും ശ്രദ്ധിക്കാൻ പാടില്ല. അവരിൽ നിന്ന് നന്മയും തിന്മയും നമുക്ക് ലഭിക്കും. നമ്മോട് ആവശ്യപ്പെടുന്നത് നന്മ ചെയ്യുക. അത് സ്വീകരിക്കുന്നവരുടെ സ്വഭാവം നാം പരിഗണിക്കേണ്ടതേയില്ല. അത് അപകടമുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഇതാണ് വിദ്യാഭ്യാസം. ഒരു വ്യക്തിയെ പ്രകാശമുള്ളതായിട്ട് മാറ്റുക സമൂഹത്തിലെ ഉത്തമ പൗരന്മാരായിട്ട് മാറ്റുന്നതിന് സഹായകമാണ് വിദ്യാഭ്യാസം. ഇന്ന് ആരംഭിക്കുന്ന ഈ പുതിയ അധ്യയന വർഷം ഏറ്റവും ഭംഗിയായി തീരുവാൻ നമ്മൾ എല്ലാവരും കൂടി പരിശ്രമിക്കണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. വചനത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. യേശു ക്രിസ്തു പഠിപ്പിച്ച ഈ വചനം നിങ്ങളെപ്പോഴും ഓർക്കുക. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുക, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. വിശ്വാസമുള്ളവരായി ദൈവസ്നേഹത്തിൽ വളർന്ന് കൂടെയുള്ള എല്ലാവരെയും സ്നേഹിച്ച് ഉന്നതമായ മേഖലകളിൽ എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച ഈ വർഷം
കഠിനാധ്വാനം ചെയ്ത് പ്രയോജനപ്പെടുത്തണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളുടെ പരിശീലനത്തിൽ നിങ്ങൾ അതീവ ശ്രദ്ധയുള്ളവരായിരിക്കുക. പ്രിയപ്പെട്ട അധ്യാപകരെ, നിങ്ങളെ ഭരമേൽപ്പിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളുടെ പരിശീലനത്തിൽ നിങ്ങൾ സമർപ്പണം ചെയ്ത് അവർക്കാവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പഠിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അധ്യാപകരോടും മാതാപിതാക്കളോടും സഹകരിച്ച് ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഈ ഒരു വർഷത്തെ മുഴുവൻ ഞാൻ സമർപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.